ചൈനയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലും മറ്റും കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ആകാശമാർഗം നാട്ടിലെത്തിക്കുന്നതിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. വുഹാനിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് വുഹാനിലെ സ്ഥിതി കൂടുതൽ മോശമായിരിക്കുകയാണ്. ഇചാങ് നഗരത്തിലും രോഗബാധയുണ്ടായതായി റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ വുഹാനിലേക്കോ സമീപത്ത് പ്രവർത്തിക്കുന്ന വിമാനത്താവളത്തിലേക്കോ പ്രത്യേക വിമാനം അയച്ച് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് നടപടി വേണം. വുഹാനിലും ഇചാങ്ങിലും കുടുങ്ങിപ്പോയ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ ചൈനയിലെ ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സമാധാന കരാർ ഒപ്പിട്ടു. അസമിലെ സായുധ തീവ്രവാദ സംഘടനയായ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡുമായി സമാധാന കരാർ ഒപ്പുവെച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാലും സംഘടനാ നേതാക്കളുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. വർഷങ്ങളായി രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിച്ചിരുന്ന സംഘടനയാണ് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ്. കേന്ദ്രവും അസം സർക്കാരും ബോഡോ പ്രതിനിധികളുമായി ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അസമിനും ബോഡോ ജനതയ്ക്കും ഇത് നല്ല നാളുകൾ സമ്മാനിക്കും. ബോഡോ സംസ്കാരത്തെയും ഭാഷയും സംരക്ഷിക്കുകയും അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന കരാറാണിതെന്ന് അമിത്ഷാ പറഞ്ഞു. കരാറിന്റെ അടിസ്ഥാനത്തിൽ 1500 ബോഡോ തീവ്രവാദികൾ ജനുവരി 30 ആയുധം വെച്ച് കീഴടങ്ങുമെന്ന് അമിത്ഷാ പറഞ്ഞു. സമാധാന കരാറിൽ ഒപ്പുവെച്ചതിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ സംസ്ഥാനത്ത് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അസം മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. ഹർജി നാളെ പരിഗണിക്കും. രാഷ്ട്രപതി ദയാഹർജി തള്ളിയതിനെതിരെ നിർഭയ കേസ് പ്രതി മുകേഷ് സിംഗ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മുകേഷ് സിംഗ് നൽകിയ ദയാഹർജി കഴിഞ്ഞ 17-ന് രാഷ്ട്രപതി തള്ളിയത്. വിശദമായ പരിശോധനയില്ലാതെയാണ് ദയാഹർജി രാഷ്ട്രപതി തള്ളിയതെന്നാണ് സുപ്രീംകോടതിയിലെ ഹർജിയിൽ പറയുന്നത്. ഫെബ്രുവരി 1 വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അതേസമയം മറ്റൊരു പ്രതിയായ വിനയ് ശർമ്മയുടെ അഭിഭാഷകൻ നൽകിയ ഹർജി ഡൽഹി പട്യാല ഹൌസ് കോടതി തള്ളിയിരുന്നു. വിനയ് ശർമ്മയെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെന്നും ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെങ്കിലും ജയിൽ അധികൃതർ നൽകുന്നില്ല എന്നുമായിരുന്നു അഭിഭാഷകൻ എ പി സിംഗ് ഡൽഹി പട്യാല ഹൌസ് കോടതിയെ അറിയിച്ചത്. എന്നാൽ രേഖകളെല്ലാം കൈമാറിയെന്നും വധശിക്ഷ വൈകിപ്പിക്കാനാണ് പ്രതികൾ ശ്രമിക്കുന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് ശരിവച്ചാണ് വിനയ് ശർമ്മയുടെ ഹർജി പട്യാല ഹൌസ് കോടതി തള്ളിയത്. സ്വാഗതം ചെയ്ത് IAHC. ഹോൾമാർക്ക് മുദ്രയുള്ള സ്വർണം ഓരോ ഭാരതീയന്റെയും അവകാശമെന്ന് ഹോൾമാർക്കിംഗ് സെന്റേഴ്സ് അസോസിയേഷൻ. സ്വർണാഭരണങ്ങൾക്ക് ഹോൾമാർക്കിംഗ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര തീരുമാനം സ്വാഗതാർഹമെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഹോൾമാർക്കിംഗ് സെന്റേഴ്സ് അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം ഉപയോഗത്തിനായി വിനിയോഗിക്കേണ്ടത് കേന്ദ്രത്തിന്റെ സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ അത്യാവശ്യമാണ്. ഇത്തരം സ്വർണം BIS അംഗീകാരമുള്ള മാറ്റുനിർണയ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പ്യൂരിറ്റി സർട്ടിഫിക്കറ്റോടെ വേണം ബാങ്കിൽ നിക്ഷേപിക്കാനെന്ന് IAHC കേരള ചാപ്റ്റർ പ്രസിഡന്റ് MA റഷീദ് പറഞ്ഞു. ഇനി മുതൽ ഹോൾമാർക്കുള്ള സ്വർണം മാത്രമേ സ്വർണ്ണ വ്യാപാരികൾ വിൽക്കാൻ പാടുള്ളൂ എന്ന നിയമം ഉപഭോക്താക്കൾക്ക് ഗുണകരമാണ്. IAHC രക്ഷാധികാരി ജെയിംസ് ജോസ്, കേരള ചാപ്റ്റർ സെക്രട്ടറി CP ബഷീർ, ട്രഷറർ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു. വിലക്ക് പിൻവലിക്കില്ല. ഷെയ്നികം വിവാദവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനയും താരസംഘടനയായ അമ്മയും തമ്മിലുള്ള ചർച്ച പരാജയം. മുടങ്ങിയ സിനിമകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു. 1 കോടി രൂപയാണ് നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇതൊരു മോശമായ കീഴ്വഴക്കമാണെന്നും അത് നൽകാൻ തയ്യാറല്ലെന്നും അമ്മ സംഘടന അറിയിച്ചു. ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ സിനിമകളായ കുർബാനി, വെയിൽ എന്നീ സിനിമകളുടെ നഷ്ടങ്ങൾക്കുള്ള പരിഹാരമായാണ് 1 കോടി രൂപ നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നത്. നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഇതൊരു ചെറിയ തുകയാണെങ്കിൽ അഭിനേതാക്കൾക്ക് ഇതൊരു വലിയ തുകയാണെന്ന് ബാബുരാജ് പറഞ്ഞു. ഷെയ്നികത്തിന് ഇനിയും നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് കാശ് ലഭിക്കാനുണ്ട്. സിനിമ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മതി മുഴുവൻ പ്രതിഫലം കൊടുക്കുകയെന്ന ഉറപ്പുവരെ നിർമ്മാതാക്കൾക്ക് കൊടുത്തിരുന്നു. എന്നാൽ അവർ ഇപ്പോൾ പറയുന്നത് നടക്കാത്ത കാര്യമാണെന്നും ബാബുരാജ് പറഞ്ഞു. ഷെയ്നിന്റെ കാര്യത്തിൽ ഇനി വീണ്ടും സംഘടന ചർച്ച നടത്തുമെന്നും ഇടവേള ബാബുവും പ്രതികരിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം നിക്കിന ചേരും. നമസ്കാരം.